കർത്താവിൻ്റെ അത് പരിശുദ്ധ നാമം മഹത്വം കൊടുക്കുമാറാകട്ടെ. ഇന്ന് ഈ സമയത്തിൽ ദൈവത്തിൻ്റെ വചനവുമായിട്ട് നിങ്ങളുടെ മുമ്പിലെത്തുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം കൃപ ചെയ്തതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിധി മറഞ്ഞിരിക്കുന്ന വയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശേഷാൽ ദ ഫാദേഴ്സ് ഹൗസ് എ ജി ചർച്ച് ബഹറിൻ്റെ എല്ലാ സ്നേഹാദരങ്ങളും ഞാൻ ഈ സമയത്തിൽ അറിയിക്കുന്നു. ദൈവവചനം പഠിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കും. ദൈവവചനം പഠിക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ ദൈവവചനം കേൾക്കുകയും അത് ഗ്രഹിക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുന്ന വ്യക്തിയുടെ മേലാണ് അനുഗ്രഹത്തിൻ്റെ തുടർച്ചകൾ ഉണ്ടാകുന്നത്. അനുഗ്രഹം ഇരട്ടിക്കുന്നതിൻ്റെ ഒരു പ്രധാന അനുഭവം ആരെങ്കിലും തലേ കൈവച്ചിട്ടോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പ്രാർത്ഥനയുടെ സഹായത്തിലോ അല്ല, അതൊക്കെ നമുക്ക് ആവശ്യമാണ്. ദൈവവചനം പഠിപ്പിക്കുന്ന ഒന്നാണ്. പക്ഷെങ്കിൽ ശാശ്വതമായ അനുഗ്രഹം, നിലനിൽക്കുന്ന അനുഗ്രഹം നിൻ്റെ തലമുറയിലേക്ക് നീങ്ങണമെങ്കിൽ ദൈവവചനം പഠിക്കുകയും ദൈവവചനം അനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം. കഴിഞ്ഞ എപ്പിസോഡിൽ നാം പഠിച്ചത് ദൈവവചനം അത് സൃഷ്ടിക്കുവാൻ കഴിവുള്ളതാണ്. അതിന് പ്രാരംഭമായിട്ട് എങ്ങനെയാണ് ദൈവവചനം സൃഷ്ടിക്കപ്പെടുന്നതും ദൈവവചനത്താൽ എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നുവെന്നും നാം അതിനെന്താണ് ചെയ്യേണ്ടത്, നാം വിശ്വാസത്തിൽ വാഗ്ദത്തങ്ങൾ ഏറ്റു പറയണമെന്നും അങ്ങനെ ചില ഉദാഹരണങ്ങളൊക്കെയും ദൈവവചനത്തിൽ കൂടെ ഞാൻ പറഞ്ഞു. അതിനുശേഷം നാം വായിച്ച ഭാഗം എഗസ്കേലിൻ്റെ പുസ്തകം അവൻ 37-ാമത്തെ അധ്യായം, അവിടെ നിന്ന് നാം ചില കാര്യങ്ങൾ ഗ്രഹിപ്പാൻ തക്കവണ്ണമാണ് ഇടയായത്. ഇന്ന് നാം തുടർന്ന് പഠിക്കാൻ പോവുകയാണ് എഗസ്കേലിൻ്റെ പുസ്തകം 37-ാം അധ്യായം, അതിൻ്റെ 1 മുതൽ 1-ഉം 11-ഉം വാക്യങ്ങളാണ് നാം കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ചത്. ഞാൻ ഒന്നുകൂടെ വായിക്കട്ടെ. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. പിന്നെ 11-ാമത്തെ വാക്യം എഗസ്കേൽ 37:11, പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രയേൽ ഗ്രഹമൊക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. ഈ രണ്ട് വാക്യങ്ങൾ നമ്മൾ വായിക്കാനിടയായി. അദ്ദേഹത്തിൽ ഒന്ന്, പ്രവാചകനെ കർത്താവ് അസ്ഥി താഴ്വരയിൽ കൊണ്ട് നിർത്തി. രണ്ടാമത്, നാം കേട്ടത് ഇസ്രയേൽ ജനം പറഞ്ഞതായ അവരുടെ കൺഫഷനാണ്. അവർ പറഞ്ഞത് ഞങ്ങൾ മുടിഞ്ഞിരിക്കുന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ ഇങ്ങനെ ഇനിയും ഗതി പിടിക്കില്ല, ഞങ്ങൾക്ക് ഉയരുവാൻ സാധിക്കുന്നില്ല. ഒരു പക്ഷെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ഇങ്ങനെ, ഒരു പക്ഷെങ്കിൽ നിങ്ങൾ പറഞ്ഞിരിക്കാം, ഓ ഞങ്ങൾ കടം കയറി മുടിഞ്ഞു, ഐ മീൻ ബാങ്കിൽ ഞങ്ങളുടെ ആധാരം ബാങ്കിലാണ്, ഐ മീൻ എനിക്ക് ഞാൻ ചിലർക്ക് വേണ്ടി ഐ മീൻ ജാമ്യം നിന്നതാണ് ബാങ്കിൽ, എൻ്റെ കുറ്റം കൊണ്ടല്ല, പക്ഷെങ്കിൽ അവർ പണമടയ്ക്കാഞ്ഞത് മൂലം എൻ്റെ ആധാരം ബാങ്കിലായിപ്പോയി, ഞങ്ങൾ ഒരുമാതിരി ജപ്തിയിലേക്ക് നിൽക്കുകയാണ്. ഐ മീൻ പല വിധത്തിൽ ചിലർക്ക് ഐ മീൻ കൈയടിച്ചിട്ടുണ്ടാകും, എന്തിന് ഐ മീൻ ചിലത് ഞാൻ തന്ന് തീർത്തോളാമെന്ന്. പക്ഷെങ്കിൽ അത് തീർക്കുവാനുള്ള വകയില്ലാതെ നിങ്ങളൊരു മുടിഞ്ഞ അവസ്ഥയിലിരിക്കാം, കടം കയറി, ഇൻട്രസ്റ്റ് കയറി, പലിശയുടെ പുറത്ത് പലിശ കയറി, ഐ മീൻ നിങ്ങൾ മുടിഞ്ഞ ഒരു വ്യക്തിയാകാം, ഐ മീൻ മദ്യപിച്ച് സമ്പത്ത് വിറ്റ്, ഐ മീൻ അങ്ങനെ ഒരു മുടിഞ്ഞ രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ സംഭാഷണമാണ് ഇവിടെ നാം വ്യക്തമായി ഗ്രഹിക്കേണ്ടത്. ഈ അസ്ഥികൾ, ഐ മീൻ ദൈവവചനം പഠിപ്പിക്കുന്ന ഈ അസ്ഥികൾ ഇസ്രയേൽ ഗ്രഹം മുഴുവനുമാകുന്നുവെന്ന് ഐ മീൻ തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണമേ. ഐ മീൻ ഇന്ന് നിൻ്റെ അവസ്ഥ എന്ത് തന്നെയായാലും ഐ മീൻ ദൈവത്തിൻ്റെ വചനം അവൻ നമ്മളെ പഠിപ്പിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, കർത്താവ് പറഞ്ഞു ഞാൻ നിൻ്റെ മേൽ ശ്വാസം വരുത്തും. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗാഡ്. എഗസ്കേലിൻ്റെ പുസ്തകം 37-ാം അധ്യായം, അതിൻ്റെ 2, 5, 6 വാക്യങ്ങൾ നമ്മൾ വായിക്കാൻ പോവുകയാണ്. അതിൻ്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി, അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു, അവ ഏറ്റവും ഉണങ്ങിയിരിക്കും. നിങ്ങൾ ഇന്നൊരു പക്ഷെങ്കിൽ വളരെ ഉണങ്ങി, വളരെ ദാരിദ്ര്യം അനുഭവിച്ച്,
അവൻ നിങ്ങളുടെ ഉള്ളിൽ ഒരു സന്തോഷവുമില്ലാതെ, സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ, ഒന്നിനോടും ഒരു സന്തോഷമില്ലാതെ, ഒരു ആഗ്രഹമില്ലാതെ കണ്ട് അവൻ സ്വന്തം ഭവനത്തിൽ പോലും ഒന്നിനും കഴിയാത്ത വണ്ണം ഉള്ള ഒരവസ്ഥയിൽ ഒരു പക്ഷേ നിങ്ങളായിരിക്കുന്നുണ്ടാകാം. എന്നാൽ അതിന് ചേഞ്ച് വരും നിങ്ങൾ വിശ്വസിച്ചാൽ. രണ്ടാമത് അഞ്ചാമത്തെ വാക്യം യെഹെസ്കേൽ 37:5 ഇങ്ങനെ വാക്യം: യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്, ദൈവം നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് ഇന്ന് നിങ്ങളെ ഈ ദൈവവചന കേൾവിയിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത് ചുമ്മാതെ കേട്ടിട്ട് പോകാനല്ല, പിന്നെയോ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നിങ്ങൾ പറഞ്ഞാട്ട്, സ്വയമായിട്ട് പറയണം, കുടുംബത്തിലെല്ലാവരോടും പറയണം, ദൈവത്തിന് നമ്മളെപ്പറ്റി ഒരു ഉദ്ദേശമുണ്ട്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ശ്വാസം വരുത്താൻ പോവുകയാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില പ്രത്യേകതകൾ വരുത്താൻ പോവുകയാണ്, ചില അനുഗ്രഹങ്ങളെ വരുത്താൻ പോവുകയാണ്, ചില വ്യത്യാസങ്ങളെ വരുത്താൻ പോവുകയാണ്. ദൈവം അത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾക്ക് ദൈവത്തോടുകൂടെ ചേർന്ന് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ മുമ്പോട്ട് അടുക്കുവാനിടയാകണം. നിങ്ങൾ പുറകോട്ട് പോകരുത്. അവൻ ഇപ്പോൾ നിങ്ങൾ ആര് തന്നെ ആയിക്കോട്ടെ, വിശ്വാസിയാകാം അവിശ്വാസിയാകാം, എന്നാൽ ദൈവത്തിന് നിൻ്റെ മേലൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് വേണ്ടിയാണ് ഇന്ന് നിന്നെ വിളിച്ച് നിർത്തിയിരിക്കുന്നത്. ഈ ചുറ്റി ചുറ്റി നടക്കുന്ന അവൻ, അല്ലെങ്കിൽ തപ്പിത്തപ്പി നടക്കുന്ന, ഒരു ലക്ഷ്യവുമില്ലാതെ നടക്കുന്ന, ഒരു സന്തോഷമില്ലാതെ നടക്കുന്ന, ഒരു ഉയർച്ചയില്ലാതെ നടക്കുന്ന, ഒരു ലക്ഷ്യബോധമില്ലാതെയുള്ള ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ദൈവത്തിന് ഇതിൻ്റെ മധ്യത്തിലും നിന്നിൽ പ്രവർത്തിക്കാൻ സാധിക്കും. 6-ാമത്തെ വാക്യം കർത്താവ് ഇങ്ങനെ പറയുകയാണ്: ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച്, മാംസം പിടിപ്പിച്ച്, നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ്, നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും, ഞാൻ യഹോവ എന്ന് നിങ്ങളറിയും. ചില നാളുകൾക്ക് ശേഷം ഇന്നത്തെ നിങ്ങളുടെ അവസ്ഥയെപ്പറ്റി ചിന്തിച്ച് നോക്കുമ്പോൾ നിങ്ങൾ നിശ്ചയമായിട്ടും പറയും, ദൈവം നല്ലവനായിരുന്നു എന്ന്. കാരണം നിങ്ങളുടെ ഈ ഉണങ്ങിയ അവസ്ഥകളെല്ലാം മാറി നിങ്ങളുടെ കുടുംബം, നിങ്ങൾ തന്നെ, നിങ്ങൾ സ്വന്തമായിട്ട് ഉല്ലസിച്ച് ഘോഷിക്കുന്ന ചില നാളുകളുണ്ട്. അത് മറന്നു പോകരുത്. ഇന്ന് ഈ തിരുവചനം കേൾക്കുമ്പോൾ അവൻ നിങ്ങളെവിടെയെങ്കിലും, നിങ്ങളുടെ എവിടെയെങ്കിലും, ഏതെങ്കിലും പുസ്തകത്തിൽ, ഒന്നുകിൽ ബൈബിളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ബുക്കിലോ ഡയറിയിലോ, എവിടെയെങ്കിലും നിങ്ങളുടെ ഐപാഡിലോ ടെലിഫോണിലോ നിങ്ങളുടെ മെസ്സേജ് കീപ്പ് ചെയ്യുന്ന ചില ഏരിയകളിൽ എഴുതിയിടണം: എൻ്റെ ദൈവം എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും, അത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങണം. ഹൃദയത്തിൽ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ തുടങ്ങണം. കാരണം ഈ ദൈവവചനത്തിന് ക്രിയേറ്റ് ചെയ്യുവാൻ, സൃഷ്ടിക്കുവാൻ കഴിവുള്ള, നിൻ്റെ എല്ലാ തകർന്നു കിടക്കുന്ന ഇടത്തെ അവനത് പണിയുവാൻ തക്കവണ്ണം കഴിവുള്ളവനാണ് ഈ സർവശക്തനായ ദൈവം. നമുക്ക് നോക്കാം. ഐ മീൻ ഹല്ലേലൂയ. കൊരിന്ത്യർക്കെഴുതിയ റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം, 4-ാം അധ്യായം 17-ാമത്തെ വാക്യം, റോമർക്കെഴുതിയ 4-ാം അധ്യായം 17-ാമത്തെ വാക്യം: മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇത് വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ്. അബ്രഹാം എന്താണ് വിശ്വസിച്ചത്, അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അബ്രഹാം ഇങ്ങനെയാണ് വിശ്വസിച്ചത്: അവൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നവനാണ്, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ. അപ്പോൾ നാം ശ്രദ്ധിച്ചാട്ടെ, ഈ സർവശക്തനായ ദൈവത്തിന് മരിച്ചു കിടക്കുന്ന നിൻ്റെ ഉള്ളിൽ, മെഡിക്കൽ സയൻസ് ഒരുപക്ഷെങ്കിൽ പറയും നിനക്കിനി ഒരു കുഞ്ഞുണ്ടാകത്തില്ലെന്ന്, മെഡിക്കൽ സയൻസ് പറയും നിനക്കിതൊരിക്കലും അവൻ സൗഖ്യമാകാനൊക്കത്തില്ല, ആയുഷ്കാലം മുഴുവൻ നീ മെഡിസിൻ എടുക്കണം. അവൻ മെഡിക്കൽ സയൻസ് പറയും ഇത് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ വന്ന് നിൽക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാനൊക്കത്തില്ലെന്ന്. മരണത്തെ മുഖാമുഖം കണ്ട് ജീവിക്കുന്ന വ്യക്തിയായിരിക്കാം ഇന്ന് നീ. ഡയബറ്റീസ് കൂടിയിട്ട് വളരെ പ്രയാസത്തിൽ കൂടെ പോകുന്ന വ്യക്തിയാകാം. തലവേദന ഉണ്ടായിട്ട് നിങ്ങൾക്കൊന്നിലും ശ്രദ്ധിക്കാൻ വയ്യാതെ പോലും നിൽക്കുന്ന ഒരു വ്യക്തിയാകാം. കണ്ണിന് കാഴ്ചയില്ലാത്തത് മൂലം നിങ്ങൾ തപ്പിത്തടയുന്ന ഒരു വ്യക്തിയാകാം. എന്നാൽ ഈ കേൾക്കുന്ന ദൈവവചനത്തിൻ്റെ മുമ്പിൽ നീ വിശ്വസിക്കുന്ന ദൈവം, ഹല്ലേലൂയ, അത് പ്രവർത്തിക്കുവാൻ കഴിവുള്ള ദൈവത്തിന് അവൻ്റെ കഴിവിനെപ്പറ്റി ശ്രദ്ധിച്ചാട്ട്, അവൻ മരിച്ചതിനെ ജീവിപ്പിക്കുവാൻ കഴിവുള്ളവനാണ്. അതുപോലെ ഇല്ലാത്ത ഒന്നിനെ
അവൻ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ളവനാണ്. അവൻ ജീവൻ കൊടുക്കുവാനും അവൻ ക്രമീകരിക്കപ്പെടുവാനും അവനെ സൗഖ്യപ്പെടുത്തുവാനും അതിനെ അതിൻ്റേതായ തലത്തിൽ അവൻ വളർത്തിയെടുക്കുവാനും കഴിവുള്ളവനാണ് ഈ ദൈവം എന്ന് അബ്രഹാം അവൻ മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് വിശ്വസിച്ചു. അവൻ ദൈവത്തെ കണ്ടുമുട്ടിക്കഴിഞ്ഞ് അവൻ്റെ വാക്തത്വ നാട് ഇതുവരെയും ലഭ്യമാകാതിരുന്നിട്ടും അവൻ അബ്രഹാം ആ വാക്തത്വ നാട് നൽകുമെന്നുള്ള വിശ്വാസത്തിൽ ദൈവത്തോടുകൂടെ നടന്നതുകൊണ്ട് ദൈവം അവനെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു. ഇന്ന് തിരുവചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ കുഞ്ഞെ, ദൈവം എന്ന് പറയുന്നത് പൈസയ്ക്ക് വാങ്ങുവാൻ കിട്ടുന്ന ഒന്നല്ല. പൂജയ്ക്കോ മന്ത്രത്തിനോ നേർച്ചയ്ക്കോ ആചാരാനുഷ്ഠാനങ്ങൾക്കോ ഏതെങ്കിലും പള്ളിയിലോ അമ്പലത്തിലോ മറ്റുള്ള ഏതെങ്കിലും പൊതു ഏതെങ്കിലും ആരാധന സ്ഥലത്ത് പോയി നേർച്ചയിട്ടതും മാലയിട്ടതും കൊണ്ടും ഒന്നും ഈ ദൈവത്തെ വിലയ്ക്ക് വാങ്ങാൻ സാധ്യമല്ല. ദൈവം നിൻ്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യത്തുമില്ല അങ്ങനെ. എന്നാൽ ദൈവം ചെയ്യും. നീ ദൈവവചനം വിശ്വസിച്ച്, ദൈവത്തെ വിശ്വസിച്ച്, അവൻ പറഞ്ഞ വചനം അതുപോലെ വിശ്വസിച്ച് മുൻപോട്ട് പോയാൽ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ പെരുമഴ നടക്കും. ഒരു വാക്യം ഞാൻ വായിക്കട്ടെ. സദൃശ്യവാക്യം 18:21 ഇങ്ങനെ പറയുന്നു. സദൃശ്യവാക്യം 18:21 പറയുന്നു, മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. അബ്രഹാം അവൻ മരിച്ചതിനെ ജീവിപ്പിക്കുമെന്നും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുമെന്നും വിശ്വസിച്ച അബ്രഹാം, ഇതായിരുന്നു അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ ആധാരം. എന്താണ്? മരണവും ജീവനും നിൻ്റെ നാവിൽ തന്നെ ഇരിക്കുകയാണ്. അതാരിഷ്ടം എന്താണ് ഇഷ്ടപ്പെടുന്നത്? മരണമാണ്. ഓ, ഞങ്ങൾ മുടിഞ്ഞിരിക്കുക, ഞങ്ങൾ നശിച്ചിരിക്കുക, ഞങ്ങൾ ഒരു നാളും ഗതി പിടിക്കത്തില്ല. ഓ, കുഞ്ഞുങ്ങളെ നോക്കി പറയും, നീ ഒരു നാളും ഗതി പിടിക്കത്തില്ല. പറയരുത്. ഭർത്താവിനെ നോക്കി പറയരുത്, താൻ ഒരിക്കലും അവൻ ഗതി പിടിക്കത്തില്ലെന്ന് പറയരുത്. താൻ മുടിഞ്ഞു പോകണമെന്ന് പറയരുത്. നിൻ്റെ കുടുംബം മുടിഞ്ഞു പോകണമെന്ന് പറയരുത്. കുഞ്ഞുങ്ങൾ മുടിഞ്ഞു പോകുമെന്ന് പറയരുത്. അവൻ ഭാര്യ മുടിഞ്ഞു പോകുമെന്ന് പറയരുത്. കഴിവില്ലാത്തവനെന്ന് പറയരുത്. അവൻ എന്താ പറയണ്ടേ? നീ ഇല്ല എന്ന് പറയുന്നെങ്കിൽ, നിനക്കിങ്ങനെ സംഭവിക്കുമെന്ന് പറയുന്നെങ്കിൽ, ആ അതിനൊരു അധികാരമുണ്ട്, ഒരു പവറുണ്ട് നമ്മുടെ നാവിന്. അത് ക്രിയേറ്റ് ചെയ്യുവാനും ഡിസ്ട്രോയ് ചെയ്യുവാനും കഴിവുള്ളതാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. നിൻ്റെ നാവിൽ ഇന്ന് നീ പറയേണ്ടത്, ഞാൻ മുടിഞ്ഞിരിക്കുന്ന നല്ല പറയേണ്ടത്, കർത്താവേ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇത്രയും നാളും എല്ലാ ദിവസവും ചില ഭവനങ്ങളിൽ കാലത്തെ എഴുന്നേറ്റാൽ അവർ കഴുത്ത് എഴുന്നേൽക്കുന്നത് തൊട്ട് അവസാനം വരെയും തല കൈവച്ചുകൊണ്ട് പറയും, മുടിഞ്ഞു പോകട്ടെ, മുടിഞ്ഞു പോകട്ടെ, നീ ഒരിക്കലും കുണം പിടിക്കത്തില്ലടാ, നീ ഒരിക്കലും കുണം പിടിക്കത്തില്ലടി എന്ന് പറഞ്ഞ് പ്രാകുന്ന അനേക ഭവനങ്ങളുണ്ട്. എന്നാൽ നിർത്തണം. നീ പറയുന്ന വ്യക്തിയാണെങ്കിൽ, അമ്മേ നിർത്തണം, അപ്പ ഇത് നിർത്തണം, പ്രിയ സഹോദര സഹോദരി നിർത്തണം, പ്രിയ കുഞ്ഞേ നിൻ്റെ മൈൻഡിൽ മൈനസ് ചിന്തകളാണ്, നെഗറ്റീവ് ചിന്തകളാണെങ്കിൽ അത് നിർത്തിയിട്ട് പറയണം, ഞാൻ അനുഗ്രഹം പ്രാപിക്കും, ഇനി എൻ്റെ കുടുംബം മുടിഞ്ഞു പോകത്തില്ല, എൻ്റെ ജോലി മുടിഞ്ഞു പോകത്തില്ല, എനിക്ക് കൂടെ കൂടെ ജോലി നഷ്ടപ്പെടത്തില്ല, ഞാൻ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ ദൈവം എൻ്റെ ഉള്ളിൽ ജീവൻ്റെ ശ്വാസം വരുത്തും, എന്നെ എഴുന്നേൽപ്പിക്കും, എന്നെ മുമ്പോട്ട് നടത്തും എന്ന് നീ വിശ്വസിക്കണം. ദൈവവചനത്തിൽ വിശ്വസിക്കണം. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് വിശ്വസിക്കണം. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് വിളിച്ചു പറയണം. പ്രിയ കുഞ്ഞെ, അപ്പച്ച, അമ്മച്ചി, അങ്കിളെ, ആൻറ്റി, ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ന് മുതൽ നാവിൽ ചീത്ത വരുത്തരുതേ. ഇത്രയും നാൾ നിങ്ങൾ ചീത്ത വിളിച്ചതുകൊണ്ട്, നിങ്ങളുടെ നാവിൽ മരണം പറഞ്ഞതുകൊണ്ട്, മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞതുകൊണ്ട്, കുഞ്ഞുങ്ങളെ നോക്കി ശപിച്ചതുകൊണ്ട്, പഠിത്തത്തിൽ നീ കുണം പിടിക്കത്തില്ലടാ എന്ന് പറഞ്ഞതുകൊണ്ട്, കുണം പിടിക്കത്തില്ലടി എന്ന് പറഞ്ഞതുകൊണ്ട് അത് അതിൻ്റേതായ അനർത്ഥങ്ങൾ വന്നിട്ടുണ്ടതിൽ. എന്നാൽ ഇന്ന് മുതൽ തിരിച്ചു പറയണം. കൊച്ചുമക്കളെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരെ വിളിച്ചിട്ട് നീ നിൻ്റെ കൈ അവരുടെ തലയിൽ വെച്ചിട്ട് നീ അനുഗ്രഹിച്ചിട്ട് പറയണം, കുഞ്ഞെ ഞാൻ പറഞ്ഞതെല്ലാം ഞാൻ തിരിച്ചെടുക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ, ഞാൻ നിന്നെ അതിന് പകരം അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു നീ അതുങ്ങളെ അനുഗ്രഹിക്കണം. ഭാര്യയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഭർത്താവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. മറ്റെവിടെയെങ്കിലും അമ്മായിയമ്മയെ അമ്മായപ്പനെ അങ്ങനെ ശപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രാർത്ഥിക്കണം. മരുമക്കളെ ശപിച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി തിരിച്ച് പറയണം, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയാണ്. നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ദൈവം തൻ്റെ ജീവശ്വാസം ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ കുടുംബത്തെ പണിയും എന്ന് പറഞ്ഞ് നീ പറയുവാനിടയാകണം.
അത് നീ അങ്ങനെ പറയുമ്പോൾ നീ അവിടെ സൃഷ്ടിക്കുകയാണ്. ചിലത് ദൈവവചനപ്രകാരം ചിലത് സൃഷ്ടിക്കുകയാണ്. നീ എന്താണ് ഭാവന കണ്ട് പറയുന്നു അത് നീ അവിടെ സൃഷ്ടിക്കുകയാണ്. പിന്നെ ദൈവവചനത്തിൻ്റെ ജോലിയാണ് എങ്ങനെ അത് മുമ്പോട്ട് കൊണ്ടുവരണമെന്ന്. ഇന്ന് അതുകൊണ്ട് അവൻ തുടർന്ന് നമ്മൾ ദൈവവചനം പറയുമ്പോൾ അവൻ കൊരിന്ത്യർക്ക് എഴുതിയ 2:4 അതിൻ്റെ 13 വാക്യം ഇങ്ങനെ പറയുന്നു, ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിൻ്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു അതുകൊണ്ട് സംസാരിക്കുന്നു. പ്രിയ സഹോദര സഹോദരി, നീ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ഈ ദൈവവചനത്തിലേക്ക് ശ്രദ്ധിക്കണം. ടി വി ഓഫ് ചെയ്തിട്ട് പോകണ്ട, ദൈവവചനത്തിൽ ശ്രദ്ധിച്ച് അത് നിൻ്റെ ജീവിതത്തിൽ പ്രാപ്തമാക്കാൻ തുടങ്ങുമ്പോൾ നീ ചെറുകെ അനുഗ്രഹം പ്രാപിക്കാൻ തുടങ്ങും. നീ എങ്ങനെ ദൈവവചനം വിശ്വസിക്കുമോ, എപ്രകാരം ദൈവവചനത്തെ കാണുമോ ഏറ്റെടുക്കുമോ, അതനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ വചനം വ്യാപരിക്കുന്നത്. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നീ എന്താണ് വിശ്വസിക്കുന്നത്? വിശ്വസിക്കുന്നത് മാത്രമേ വിളിച്ചു പറയാവൂ. ഇപ്പോൾ നീ മുടിഞ്ഞു പോയിരിക്കുന്നു, ഞാൻ മുടിഞ്ഞു പോകും, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ അതാണ് നീ വിശ്വസിക്കുന്നത്. അത് മാത്രമേ സംഭവിക്കത്തുള്ളൂ, അതാണ് അതിൻ്റെ സത്യം. അതുകൊണ്ട് നിൻ്റെ നാവിൽ മരണത്തിൻ്റെയും ജീവൻ്റെയും അധികാരം ഇരിക്കുന്നതുകൊണ്ട് നീ വിളിച്ചു പറയേണ്ടത്, എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, എൻ്റെ കരത്തിൻ്റെ പ്രവൃത്തികൾ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ കുടുംബം അനുഗ്രഹിക്കും, എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ ഭാര്യ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ ഭർത്താവ് അനുഗ്രഹിക്കപ്പെടും, എൻ്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടും, എൻ്റെ കൃഷി അനുഗ്രഹിക്കപ്പെടും, എൻ്റെ മൃഗസമ്പത്ത് അനുഗ്രഹിക്കപ്പെടും, എൻ്റെ പക്ഷി മൃഗാദികൾ അനുഗ്രഹിക്കപ്പെടും, എവിടെ എൻ്റെ കിണർ അനുഗ്രഹിക്കപ്പെടും, അവൻ എൻ്റെ ഭവനത്തിനകത്ത് വരുന്നവർ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ അനുഗ്രഹത്തെ പറ്റി പറയുവാൻ തക്കൊണ്ടും ഇടയാകണം. ഇല്ല എന്ന് നീ മനസ്സിലാക്കുമ്പോഴും ഉണ്ട് എന്ന് പറയുവാൻ തക്കവണ്ണമുള്ള ഒരു അനുഭവം നിൻ്റെ ഉള്ളത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവവചനം പ്രവർത്തിക്കാൻ തുടങ്ങും. കാരണം ഇവിടെ കൊരിന്ത്യർക്ക് എഴുതിയ 2:4:13 വാക്യം ഞാൻ ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. നീ എന്ത് വിശ്വസിക്കുന്നു ഇപ്പോൾ? ഇപ്പോൾ ഞാൻ ഇവിടെ ദൈവവചനം നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ നീ എന്താണ് വിശ്വസിക്കുന്നത്? അതെ, ഇങ്ങനെ വിശ്വസിക്കണം, അയ്യോ കർത്താവേ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്, പക്ഷെങ്കിൽ ഞാൻ ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ ഭാര്യയെ നോക്കിയിട്ട് പറയണം, അതെ നീ അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ മകളെ നോക്കിയിട്ട് പറയണം, നിൻ്റെ വിവാഹം നടക്കും. അവൻ വിവാഹം നടക്കാതെ അലലിയ അവൻ നീ ഒരു പക്ഷെങ്കിൽ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാകാം, ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാകാം. നീ എൻ്റെ കുഞ്ഞിനെ നോക്കി പറയണം, കുഞ്ഞെ അവൻ നിൻ്റെ വിവാഹം നടക്കും, ദൈവം ഒരു വരനെ കൊണ്ടുവരും. അവൻ നിൻ്റെ മകനെ നോക്കി പറയണം, മകനെ നിൻ്റെ വിവാഹം നടക്കും, അവൻ നിനക്ക് വേണ്ടി ഒരു വധുവിനെ ദൈവം കൊണ്ടുവരും. അവൻ അത് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ, കാരണം ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ സംസാരിക്കുന്നു. നീ വിശ്വസിക്കുന്നത് മാത്രമേ സംസാരിക്കാവൂ. വിശ്വസിക്കാത്തത് സംസാരിക്കരുത്, അനർത്ഥം ഒരിക്കലും സംസാരിക്കരുത്. അങ്ങനെ കേട്ടാൽ തന്നെ അതിനെ ക്യാൻസൽ ചെയ്യണം. പറയണം, യേശുവിൻ്റെ നാമത്തിൽ ഞാനതിനെ ക്യാൻസൽ ചെയ്യുന്നു, എൻ്റെ ഭവനത്തിൽ അത് നടക്കത്തില്ല. അവൻ പറയണം, എൻ്റെ ഭവനത്തിൽ വഴക്കുണ്ടാകത്തില്ല, എൻ്റെ ഭവനം വഴക്കുണ്ടാക്കാനുള്ള വേദിയല്ല. വഴക്കുണ്ടാകാൻ തുടങ്ങുമ്പോൾ നീ വിളിച്ച് പറയണം, അവൻ അതിനെ സ്റ്റോപ്പ് ചെയ്യണം. മറ്റൊരു വ്യക്തി വന്ന് കലശൽ കൂടാൻ വരുന്നെങ്കിൽ നീ വിളിച്ച് പറയണം, എൻ്റെ ഭവനത്തിൽ കലശൽ കൂടാനൊക്കെ അത് ആര് തന്നെ ആയാലും പറയണം, എൻ്റെ ഭവനം കലശൽ കൂടാനുള്ളതല്ല, എൻ്റെ കോമ്പൗണ്ട് അതിനുള്ളതല്ല, അതുകൊണ്ട് വെളിയിലിറങ്ങണം എന്ന് പറയണം. അതിനുള്ള ധൈര്യം വേണം. നീ വിശ്വസിക്കുന്നതെ വിളിച്ചു പറയാവൂ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ കൊരിന്ത്യ ലേഖനം പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, അവൻ അദ്ദേഹം വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിൻ്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ നിന്നിൽ വിശ്വാസത്തിൻ്റെ ആത്മാവുണ്ട്. ഹല്ലേലൂയ, നീ ദൈവത്തിൻ്റെ പൈതലായതുകൊണ്ട് നിനക്ക് വിശ്വാസത്തിൻ്റെ ആത്മാവുണ്ട്. അതെപ്പോൾ ലഭിച്ചതാണ്? കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പഠിപ്പിച്ചതാണ്, അവൻ നീ യേശുവിനെ രക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിക്കുമ്പോൾ യേശു കർത്താവ് അവൻ വിശ്വാസത്തിൻ്റെ ഒരളവ് നിനക്ക് പങ്കിട്ട് തന്നിരിക്കുകയാണ്. റോമാലേഖനം 12:3 അവിടെ പറയുന്ന വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ, അങ്ങനെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഇതുവരെയും വിശ്വാസത്തിൻ്റെ ആ അളവിനാൽ അല്ലെങ്കിൽ അളവിനാലുള്ള
ആ ഒരു വിശ്വാസം ഇതുവരെയും പ്രാപിച്ചിട്ടില്ലെങ്കിൽ, അവൻ വിശ്വാസത്തിൻ്റെ ആത്മാവിനെ നീ പ്രാപിച്ചിട്ടില്ലെങ്കിൽ, അവൻ ഇപ്പോളാകുന്നു അതിൻ്റെ സമയം. ഈ സമയം നീ ദൈവവചനം കേട്ടിരിക്കുമ്പോൾ തന്നെ അവൻ കർത്താവിനോട് പറയണം, കർത്താവേ ഞാൻ അങ്ങേ എൻ്റെ രക്ഷകന് കർത്താവുമായിട്ട് അംഗീകരിക്കുകയാണ്, എൻ്റെ ഉള്ളത്തിലേക്ക് വരണം, എനിക്ക് വിശ്വാസത്തിൻ്റെ ആത്മാവിനെ തരണം, അതിൽ എനിക്ക് പ്രവർത്തിപ്പാൻ തക്കവണ്ണമുള്ള ഒരു സാഹചര്യം തരണമേ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിച്ച് ഏൽപ്പിച്ചു കൊടുത്താട്ട്. യേശുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ടാട്ട്. ഹല്ലേലൂയ. അതിനുശേഷം ഈ വിശ്വാസത്തിൻ്റെ ആത്മാവ് നിൻ്റെ ഉള്ളത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. അങ്ങനെ വരുന്നുകൊണ്ട് എന്താണ്? വിശ്വാസത്തിൻ്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. പ്രിയ ദൈവവേദലെ, നീ വിശ്വസിക്കാത്തത് പറയരുതേ, വിശ്വസിക്കുന്നതേ പറയാവേ. വിശ്വസിക്കുന്നത് എന്തായിരിക്കണം? ദൈവം നിന്നെ അനുഗ്രഹിക്കും, നിൻ്റെ ജീവിത സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും. നീ ഒരു മദ്യപാനിയാണെങ്കിൽ പറയണം, ഞാൻ മദ്യപാനം നിർത്തുകയാണ്. നീ ഒരു വ്യഭിചാരിയാണെങ്കിൽ പറയണം, ഞാൻ വ്യഭിചാരം നിർത്തുകയാണ്, ഇനി മതി എനിക്ക്. അമിൻ. നീ മറ്റുള്ള അവിഹിത ബന്ധങ്ങളിൽ പോകുന്ന വ്യക്തിയാണെങ്കിൽ അത് നിർത്തണം. അമിൻ. ഹല്ലേലൂയ. മറ്റ് ചില ബന്ധങ്ങളെ കൂട്ടിമുട്ടിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ അത് നിർത്തണം. എന്നിട്ട് വേണം നീ പണിയിലേക്ക് ഇറങ്ങുവാൻ. പറയണം, ദൈവമേ ഞാനത് മതിയാക്കിയിരിക്കുന്നു. സിഗരറ്റ് വലിക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് നിർത്തണം. പറയണം, ഞാനത് നിർത്തുകയാണ്, എനിക്കൊരു വിടുതൽ വേണം, എൻ്റെ കുടുംബം അനുഗ്രഹം പ്രാപിക്കണം. ഹല്ലേലൂയ. അവൻ കുശുമ്പും കുന്നായ്മയും കുത്തുന്ന വ്യക്തിയാണെങ്കിൽ, മറ്റുള്ളവർ കുറ്റവും കുറവും പറയുന്ന വ്യക്തിയാണെങ്കിൽ അത് നിർത്തണം. അവൻ എങ്കിൽ മാത്രമേ നീ അനുഗ്രഹം പ്രാപിക്കത്തുള്ളൂ. നീ വിശ്വസിക്കുന്നത് മാത്രമേ പറയാവൂ. ഹല്ലേലൂയ. അതുകൊണ്ട് തുടർന്ന് നാം ശ്രദ്ധിച്ചാട്ട്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവവചനത്തിൽ വായിച്ചത് ഹല്ലേലൂയ, ഞാൻ എന്താണ് വിശ്വസിച്ചത്? ഞാൻ സംസാരിക്കുന്നു, അതുകൊണ്ട് നീ അനുഗ്രഹം പ്രാപിക്കും. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും അത്, വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ കുഞ്ഞെ, നീ പറയാൻ പോകുന്ന ദൈവവചനം, വിശ്വസിച്ച ദൈവവചനം പറയുമ്പോൾ, ഒന്ന്, നീ വിശ്വസിച്ചത് പറയുമ്പോൾ അതിൽ അനുഗ്രഹമുണ്ട്. നിൻ്റെ നാവിന് മരണത്തിൻ്റെയും ജീവൻ്റെയും അധികാരമുള്ളതുകൊണ്ട് നീ വിശ്വസിച്ചത് നന്മയാണെങ്കിൽ ആ നന്മ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് ദൈവവചനം സൃഷ്ടിക്കുവാൻ കഴിവുള്ളതെന്ന് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ 55-ാം അധ്യായം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം എൻ്റേത് ആയിരിക്കും, അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് ചെയ്യും. നീ നിനക്കിഷ്ടമുള്ളത് എന്താഗ്രഹിച്ചോ അതാണ് ദൈവവചനപ്രകാരം പ്രവർത്തിക്കുന്നത്. ശാപം പറഞ്ഞാൽ ആ ശാപം അവിടെ പ്രവർത്തിക്കും, അനുഗ്രഹം പറഞ്ഞാൽ അനുഗ്രഹം പ്രവർത്തിക്കും. കാരണം നിന്നിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് ഇന്ന് ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. ഈ വാഗ്ദത്ത പ്രകാരം ഏറ്റെടുക്കുന്ന ദൈവവചനം, ഹല്ലേലൂയ, അത് ശക്തമായി വിശ്വസിച്ചുകൊണ്ട് ഏറ്റുപറയുമ്പോൾ അതവിടെ ക്രിയ ചെയ്യപ്പെടുവാൻ തക്കൊണ്ടുപടിയാകും. ഇസ്രയേൽ, ഹല്ലേലൂയ, വളരെ ഉണങ്ങി മുരടിച്ച്, ഹല്ലേലൂയ, അവരുടെ പ്രത്യാശയ്ക്കൊക്കെ ഭംഗം വന്ന് അവരിരുന്ന സമയത്ത് കർത്താവ് അവരുടെ അടുക്കൽ പറഞ്ഞു, ഞാൻ നിൻ്റെ മേൽ ശ്വാസം വരുത്തി, അവൻ നിനക്ക് ജീവൻ വരുത്താൻ പോവുകയാണ്. അങ്ങനെ യെഹെസ്കേൽ അങ്ങനെ ഇസ്രയേൽ എങ്ങനെയാണ് അനുഗ്രഹം പ്രാപിച്ചത്, ഇസ്രയേൽ ജനം എങ്ങനെ അനുഗ്രഹം പ്രാപിച്ചുവെന്ന് യെഹെസ്കേൽ പ്രസ്താവിക്കുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ 37-ാം അധ്യായം യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഇന്ന് ശ്രദ്ധിച്ചാട്ടെ, നിൻ്റെ കുടുംബത്തെ നോക്കി, നിൻ്റെ തകർന്ന കുടുംബജീവിതത്തെ നോക്കി, നിൻ്റെ തകർന്ന് നിൽക്കുന്ന തലമുറയെ നോക്കി, അമിൻ, നിൻ്റെ എഴുന്നേറ്റമില്ലാത്തതിൻ്റെ അമിൻ ഹല്ലേലൂയ സാമ്പത്തിക അവസ്ഥകളെ നോക്കി, നഷ്ടപ്പെട്ടു പോയ നന്മകളെ നോക്കിയിട്ട് നീ പ്രവചിക്കണം. എങ്ങനെ പ്രവചിക്കണം? ദൈവം പറഞ്ഞതുപോലെ പ്രവചിക്കണം, ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ പ്രവചിക്കണം, ദൈവിക വാക്തത്വങ്ങൾ അത് ആവർത്തിച്ച് ഉരുവിടണം, പറയണം. അമിൻ, ഞാൻ പ്രവചിക്കുകയാണ് എൻ്റെ കുടുംബത്തിന് വേണ്ടി, ഞാൻ പ്രവചിക്കുകയാണ് എൻ്റെ ജോലി സ്ഥലത്തിന് വേണ്ടി, എൻ്റെ ജോലിക്ക് വേണ്ടി, എൻ്റെ തലമുറകൾക്ക് വേണ്ടി, അവരുടെ ഉപരി പഠനത്തിന് വേണ്ടി, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, അവരുടെ ആത്മീയവും ഭൗമികവും
ആത്മീയമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി സാമ്പത്തികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രവചിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ അവൻ ഇന്നത് സംഭവിക്കട്ടെ. അവൻ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ജീവൻ ഉണ്ടാകട്ടെ, ശ്വാസം ഉണ്ടാകട്ടെ. അവൻ ഞങ്ങൾ എഴുന്നേറ്റ് നിൽപ്പാൻ തക്കവണ്ണം യേശുവിൻ്റെ നാമത്തിൽ ശക്തി ഞങ്ങളുടെ മേൽ പകരപ്പെടണം എന്ന് പറഞ്ഞു നിങ്ങൾ പ്രവചിക്കണം. അത് നടക്കും, അങ്ങനെ സംഭവിക്കും. നിങ്ങൾ ചെയ്തു നോക്കണം. അവൻ മടി വിചാരിക്കരുത്, നാണം വിചാരിക്കരുത്. കാലത്ത് എഴുന്നേൽക്കുമ്പോഴും ഉച്ചയ്ക്കും അവൻ വൈകിട്ടും എപ്പോഴൊക്കെ നിങ്ങൾക്ക് സമയമുണ്ടോ ആ സമയമെല്ലാം ചെയ്യണം. പിന്നെ തുടർമാനമായിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥന മധ്യത്തിൽ ഇത് വിളിച്ചു പറയണം, നോക്കണം. അവൻ ഹല്ലേലൂയ അനേകർ നിൻ്റെ ഭവനത്തിൽ നിൻ്റെ പുരയിൽ അവൻ പുക കാണുന്നത് അവർക്ക് അസൂയുണ്ടാകും. ചിലർക്കാർക്കും രസിക്കുന്നില്ല. ഈ ഒരു തകർന്നു കിടക്കുന്ന അവസ്ഥയിലും നിന്നെ കാണുമ്പോൾ അവർക്ക് പുച്ഛമാണ്, അവർക്ക് ലജ്ജ, അവർക്ക് അവൻ ഒരു കുശുമുണ്ട്. ഹല്ലേലൂയ. എങ്ങനെങ്കിലും നിൻ്റെ ഭവനം നശിച്ചു പോകണമെന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്നതിൻ്റെ ചുറ്റുപാടുള്ളവരുണ്ടാകും. അവരുടെ മധ്യത്തിൽ നീ എഴുന്നേറ്റ് നിന്ന് ഉണങ്ങിയ അസ്ഥികളുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പ്രവചിച്ച യഹസ്കേലിനെ പോലെ പ്രവചിക്കണം. എൻ്റെ കുടുംബം അനുഗ്രഹം പ്രാപിക്കും, ഞങ്ങൾ എഴുന്നേൽക്കും, ഞങ്ങളുടെ എൻ്റെ തലമുറ അനുഗ്രഹം പ്രാപിക്കും. ഇപ്പോൾ അവർ അല്പസ്വല്പം വഴിതെറ്റിയിട്ടുണ്ടെങ്കിലും എൻ്റെ ദൈവം വരെ നേർപാതയിലേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. തുടർന്ന് നാം ശ്രദ്ധിച്ചാട്ട്, ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ 37:7 വാക്യത്തിൽ യഹസ്കേലിൻ്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക, ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു, ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി, അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. നീ പ്രവചിച്ചുകൊണ്ടിരിക്കണം. ഐ മീൻ ഒരു ദിവസം പ്രവചിച്ചിട്ട് പിറ്റേ ദിവസം പോയി നോക്കുകയല്ല വേണ്ടത്, നീ കീപ്പ് ഓൺ പ്രവചിക്കണം. ഐ മീൻ എല്ലാ ദിവസവും എല്ലാ സമയവും നിൻ്റെ ഹൃദയത്തിൽ ശ്വാസം എടുക്കുമ്പോഴും ശ്വാസം പുറത്തോട്ട് വിടുമ്പോഴും നീ പ്രവചിക്കണം. നിൻ്റെ ഹൃദയത്തിൻ്റെ ആ സ്പന്ദനം അത് തന്നെ പുറത്തു കൊണ്ടുവരണം. പറയണം, എൻ്റെ ദൈവമേ നീ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടത്തില്ല എന്ന് യാക്കോബ് പറഞ്ഞതുപോലെ നീ പ്രവചിച്ചുകൊണ്ടിരിക്കണം. നീ പറയുന്നത് ഒരു പ്രവചനമായി തീരും, നീ പറയുന്നത് സംഭവിപ്പാനുള്ള ഭാവിയിൽ സംഭവിപ്പാനുള്ള ഒരു കാര്യമായി തീരും. അങ്ങനെ നീ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം അവനയച്ച വചനം അതിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ തക്കവണ്ണം നിൻ്റെ സാഹചര്യങ്ങളിലേക്ക് വന്ന് എല്ലാത്തിനെയും ഒന്നൊന്നിച്ചാകും. നിൻ്റെ ശൂന്യമായി കിടക്കുന്ന ഗർഭപാത്രത്തെ നോക്കിയിട്ട് നീ പ്രവചിക്കണം, ഇതിലൊരു കുഞ്ഞുണ്ടാകും, ഒന്നല്ല പല കുഞ്ഞുങ്ങളുണ്ടാകും, ഞാൻ തലമുറയ്ക്ക് വേണ്ടി നിൽക്കും എന്ന് നീ പറയണം. അവൻ ഭാര്യയുടെ ഗർഭപാത്രത്തെ തൊട്ടിട്ട് ഭർത്താവ് പ്രവചിക്കണം, അവൻ ഇത് സംഭവിക്കുമെന്ന് പറയണം. രോഗിയായിരിക്കുന്ന ഭാര്യയോ ഭർത്താവിൻ്റെ മേലോ കൈവച്ചിട്ട് പറയണം, അവൻ ഞാൻ പ്രവചിക്കുകയാണ്, നീ സൗഖ്യപ്പെടും, നീ എഴുന്നേൽക്കും, നീ നടക്കും. കിടപ്പിൽ കിടക്കുന്നവരെ നോക്കി പറയണം, നീ എഴുന്നേൽക്കും, നീ നടക്കും. അവൻ നീ എൻ്റെ കൂടെ നടക്കും, നീ ഞങ്ങൾക്ക് വേണ്ടി അവൻ ഞങ്ങളുടെ കുടുംബത്തിൽ ഒന്നിച്ച് നമ്മൾ ജീവിക്കും എന്ന് പ്രവചിക്കണം. അതാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇല്ലായ്മയെ നോക്കി ഹല്ലേലൂയ അമീൻ ഞാൻ മുടിഞ്ഞുപോയി എന്ന് പറയുകയല്ല വേണ്ടത്, ഞാൻ അനുഗ്രഹം പ്രാപിക്കും എന്ന് വിളിച്ചു പറഞ്ഞു. ഇവിടെ താഴ്ത്തു നോക്കാം 8:8. പിന്നെ ഞാൻ നോക്കി അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ തൊക്ക് പൊതിഞ്ഞിരിക്കുന്നതും കണ്ടു, എന്നാൽ ശ്വാസം അവയിലില്ലായിരുന്നു. ചില സാഹചര്യങ്ങളിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് കാണാം കാര്യങ്ങളൊക്കെ ഒരുമാതിരിയൊക്കെ അടുത്ത് വരുന്നു, പക്ഷെങ്കിൽ ഒന്നിനൊരു ഒരു മുൻപോട്ട് അങ്ങോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഹല്ലേലൂയ. അതിൽ ശ്വാസം വന്നിട്ടില്ല. ബാക്കി അവിടെ ഇവിടെയൊക്കെ എല്ലാവരും പറഞ്ഞു, ആമീൻ ഞാൻ ഹെൽപ്പ് ചെയ്യാം, ഞാനിത് ചെയ്യാം, നിങ്ങൾ പോയിട്ട് വന്നാട്ട്, ഇത് ഞാൻ ചെയ്തു തരാം, ഇത് ഉടൻ തന്നെ നടക്കും. ആമീൻ ചിലപ്പോൾ നമ്മൾ ചില ഓഫീസുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് തോന്നും ഇപ്പം അത് നടക്കുമെന്ന്, പക്ഷേ പിന്നെ ചെല്ലുമ്പോൾ പറയും അത് ഇന്നാരും വന്നിട്ടില്ല, ഇന്നാരും കൂടെ സൈൻ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള പല ആമീൻ സ്റ്റക്കായി കിടക്കുന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് എന്നെ കേൾക്കുന്നത് നിങ്ങളോട് പറയുകയാണ്, അവൻ അതിൽ ശ്വാസം വരാൻ തക്കവണ്ണം പോവുകയാണ്, നീ കീപ്പ് ഓൺ പ്രവചിക്കണം, നീ കീപ്പ് ഓൺ പ്രവചിക്കണം. ഹല്ലേലൂയ. നീ കീപ്പ് ഓൺ പ്രവചിക്കണം. അതിൻ്റെ 9 വാക്യത്തിൽ അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത് കാറ്റിനോട് പ്രവചിക്കുക. മനുഷ്യപുത്ര നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ നീ 4 നിന്നും വന്ന് ഈ നിഹന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ചു, ഏറ്റവും വലിയ സൈന്യമായി തീർന്നു. എങ്ങനെയാണ് സംഭവിച്ചത്? ദൈവം പറഞ്ഞതുപോലെ പ്രവചിച്ചപ്പോൾ ദൈവവചനത്തിൻ്റെ ചിട്ടപ്രകാരം ഇന്ന് നീ പ്രവചിപ്പാൻ തയ്യാറാകുമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തുടങ്ങുകയാണ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, ഈ ദൈവവചനം കേട്ട സകലരുടെ മേലും ഹല്ലേലൂയ കർത്താവെ വിശ്വാസത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനമുണ്ടാകട്ടെ. ഈ കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകട്ടെ. ഈ കുടുംബങ്ങളിൽ സ്വസ്ഥതയുണ്ടാകട്ടെ. ഇവരുടെ മുടിഞ്ഞിരിക്കുന്നതും ദാരിദ്ര്യം നിറഞ്ഞതും അവൻ കെട്ടുകിടക്കുന്നതുമായ ഇടങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ജീവൻ പ്രാപിച്ച് എഴുന്നേൽപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ഒരു സൈന്യമായി തീർന്ന് അവൻ അവരായിരിക്കുന്ന ചുറ്റുപാടിൽ അസൂയക്കാരുടെ മധ്യത്തിൽ
അവൻ മന്ത്രവാദികളുടെ മധ്യത്തിൽ ആഭിചാരക്കാരുടെ മധ്യത്തിൽ കർത്താവെ നേർച്ചകളും പൂജകളും വിരോധമായി കഴിക്കുന്നവരുടെ മധ്യത്തിൽ ഇവരൊരു സൈന്യമായി എഴുന്നേൽക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബം അനുഗ്രഹം പ്രാപിക്കട്ടെ, ഈ വ്യക്തി അനുഗ്രഹം പ്രാപിക്കട്ടെ. ദൈവത്തിൻ്റെ അവൻ കരത്തിൻ്റെ പ്രവൃത്തി വഹിക്കുന്നൊരുവനായി തീർന്ന് അവൻ കർത്താവ് ഇവരായിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിന് കൊള്ളാവുന്നവനായി തീരുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാനിവരെ അനുഗ്രഹിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാനിവരെ അനുഗ്രഹിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇവരൊരു അനുഗ്രഹമായിരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.